നിനക്കറിയാമോ എന്റെ സങ്കടങ്ങൾ പറയാനും കേൾക്കാനും എനിക്ക് ഈ വീട്ടിൽ ആരുമില്ല. നീ ദിവസം എങ്ങനെ എങ്ങനെയൊക്കെയൊന്ന് എടുക്കുവാണെങ്കിൽ ഞാൻ എങ്ങനത്തെ സങ്കടങ്ങൾ നിന്നോട് ഷെയർ ചെയ്യാം. എന്റെ രണ്ട് മക്കളുടെ ഗുണം നീ കണ്ടതല്ലേ? നിന്റെ ഏണലോട്ട് ഞാനെന്ന് കേൾപ്പത്തേക്കിനും അവരുടെ പരിഹാസം കുറ്റപ്പെടുത്തലൊക്കെ നീ കേട്ടതല്ലേ മോളെ? ഈ വീട്ടിൽ ഗുരുത്തുള്ള നിനക്ക് മാത്രമാണ്. നീ വിചാരിക്കുന്നത് ഒന്നുമല്ല കുഞ്ഞെ എന്റെ ജീവിതം. സ്കൂളിൽ ട്യൂഷനൊക്കെ ആയിട്ട് നടക്കുന്ന നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതം കാണാനുള്ള സമയം നിനക്ക് ഇല്ല തന്നെ. അതുകൊണ്ട് വെക്കേഷൻ ആയിട്ട് നീ എന്റെ ജീവിതം നോക്കി പഠിക്കണം മോളെ. എന്നിട്ട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന എന്നെ പറ്റി മോളൊരു സ്റ്റോറി എഴുതണം. എന്നിട്ട് ആ സ്റ്റോറി നീ സിനിമയാക്കണം. ആ സിനിമയിലെ നായികാവേഷം എനിക്ക് തന്നെ തരണം. ഇവളുമാരെ തൊപ്പിക്കാനാ, വലിയ യൂട്യൂബർമാരെന്നും പറഞ്ഞ് വലിയ ഗമേ നടക്കുക. ഒരു മൈൻഡ് ഇല്ല നീക്കള്ളേ. എന്റെ സ്റ്റോറി കേട്ടിട്ടുണ്ടോ നീ എന്നെ അങ്ങ് താഴെ ഇറങ്ങിയിട്ട് യൂട്യൂബറാ ഫേമസ് ആണെന്ന് പറഞ്ഞ് എന്റെ മോളെ പൊക്കിയെടുത്തത്? ചുമ്മാതാ, ഈ കാണുന്നതിനൊന്നുമല്ല. അവിടെ യൂട്യൂബില് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നുണ്ട് ആൾക്കാര് അവരുടെ യൂട്യൂബിന് ചാനൽ കാണുന്നതന്നെ. എടി വച്ചെ, നീ ആ യൂട്യൂബറെ താഴെ ഇറക്കിയിട്ട് ഈ മമ്മയെടുത്ത് എണ്ണ വെക്കും. നീ എന്നെ എന്തിനാണ്ടി കൊച്ചു ഇങ്ങനെ പരിസാസ കഥപാത്രമാക്കുന്നത്? നീ അല്ലെങ്കിൽ എന്ത് തന്നെ എണ്ണ വെക്കാൻ പോയി? നിന്നോട് ഞാൻ പറഞ്ഞില്ലൊരു സ്റ്റോറിയുടെ കാര്യം. നീ ആ സ്റ്റോറിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കിയത്? നീ ആ സ്റ്റോറി എപ്പോഴാണ് എഴുതുന്നത്? എന്നാ എഴുതുന്നത്? ഇനി സ്കൂൾ തുറക്കാൻ ഒരു മാസം കൂടെ ഉള്ളൂ. നാളെ മുതൽ നീ ട്യൂഷന് പോവാ. ഇതിലേക്ക് നീ എന്റെ സ്റ്റോറി എങ്ങനെ എഴുതും? നീ പറ വച്ചേ, നീ പറ വച്ചേ. എന്തമ്മേ അമ്മമ്മേ, എന്റെ സ്റ്റോറിയുടെ കാര്യം അവളോട് ഒന്ന് പറയൂ. എഴുത്തും വായന അറിയാവുന്നവള് മാത്രമല്ലോ ഈ വീട്ടില്. നീ വിചാരിക്കുന്ന കാര്യം ഈ സ്റ്റോറി എഴുതിയ ഒരു അവാർഡ് നിനക്ക് ഉറപ്പാ. നിന്റെ മമ്മി എന്തോടി എന്താണൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നത്? എന്തോ ആത്മകഥ എഴുതണമെന്നോ കഥ എഴുതണമെന്നോ എങ്ങാണ്ടൊക്കെ. നിന്നോടും പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞു ആ പട്ടക്കളരി എടുത്തത് ഏണേ വെക്കല്ലേ പണി കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? നീ എഴുതിക്കൊടു, ഇനി ആ ആത്മാടെ എഴുതി കൊടുക്കുന്നവരെ നിനക്ക് കോളാ. എന്താണെന്നറിയാമോ, ഈ ഡാഡി ഉണ്ടല്ലോ, ഡാഡി എന്ന് പറഞ്ഞാൽ മമ്മിക്ക് അങ്ങ് ജീവനായിരുന്നു. പാവം ഡാഡി ഇപ്പൊ മൈൻഡ് ചെയ്യാത്തോണ്ടേ ഒരു പിരി ലൂസായിട്ട് നടക്കുക. നിന്റെ ഡാഡിക്ക് ലൂസോ? എന്തുവാടി ഡാഡിക്കല്ലടി, മമ്മിക്ക്. മമ്മിക്ക് അടുപ്പിൽ ലൂസായി. എന്തായാലും നിന്റെ കാര്യം കട്ടപ്പൊക്കെ ഇനി എന്നും ആത്മാവരുടെ കാര്യം പറഞ്ഞ് നിനക്ക് ബോറടിപ്പിക്കും, നിന്നെ ശല്യം ചെയ്യും.